ഹമാസിനെ എതിരെയുള്ള പോരാട്ടം അവസാനിച്ചാൽ ഗസ കൈയടക്കും എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിന് ശ്രമിക്കരുതെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു നീക്കം ഇസ്രായേലിനോ ഇസ്രായേലി ജനതയ്ക്കോ നല്ലതല്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാര കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയാം ഇത്തരമൊരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ അതിദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ. പറയൂ മധു, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസം എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ യുദ്ധം അവസാനിച്ചാലും അനിശ്ചിത കാലത്തേക്ക് ഗാസയുടെ സുരക്ഷിതനായി അവിടെ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഹമാസിന്റെ രീതിയിൽ ഒരു ഭരണ നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല, ഇപ്പോൾ സംഭവിച്ചതൊന്നും ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന അമേരിക്കയ്ക്ക് അത്ര രസിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഗാസയിൽ സ്ഥിരമായി ഇസ്രായേൽ സൈന്യം തുടരുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് മറുപടിയായി വൈറ്റ് ഹൗസ് ഇന്ന് പറഞ്ഞു. ഇസ്രായേൽ സൈന്യം വീണ്ടും ഗാസ പിടിച്ചെടുക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് അമേരിക്കയും അതുപോലെ പ്രസിഡന്റ് ജോ ബൈഡനും വിലയിരുത്തുന്നത്. ഇത് ഇസ്രായേലിന് നല്ലതല്ല, ഇസ്രായേൽ ജനതയ്ക്കും എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഓഫ് കിർബി ഇന്ന് പറയുകയുണ്ടായി. ഇസ്രായേലിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയ ചർച്ചകളിലും ഇത്തരം ഒരു കാര്യത്തിനാണ് മുൻതൂക്കം നൽകിയതെന്ന് കിർബി പറഞ്ഞു. നേരത്തെ എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ജോ ബൈഡനും പറഞ്ഞിരുന്നു, ഗാസയിൽ ഇസ്രായേൽ തുടർന്നാൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കുമെന്ന്. പല കാര്യങ്ങളിലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അകലം ഇപ്പോൾ പ്രകടമാണ്. പ്രത്യേകിച്ച് ഗാസയിലെ മാനുഷിക പരിഗണന നൽകുന്ന കാര്യത്തിൽ ഇസ്രായേൽ അനുസരിക്കാത്തതും ലോകരാഷ്ട്രങ്ങളിൽ ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഒരു പ്രതിഷേധം രൂപം കൊള്ളുന്നതിലും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. അതുപോലെ അല്പസമയം മുമ്പ് ദിലീപ് പറഞ്ഞ ഒരു വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഗാസയിൽ 3 ദിവസത്തെ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് പ്രസിഡന്റ് ജോ ബൈഡൻ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബന്ദികളാക്കിയവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.